മിശിഹായിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ഓഗസ്റ്റ് 4 വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ നാം ആഘോഷിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ വിശുദ്ധ ജോൺ മരിയ വിയാനിയാണ് വൈദികരുടെ മധ്യസ്ഥനായിട്ട് സഭ നിയമിച്ചിരിക്കുന്നത്. ഈ നിമിഷത്തിൽ എല്ലാവർക്കും ഈ തിരുനാളിൻ്റെ പ്രാർത്ഥനാ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം നേരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന എല്ലാ വൈദികരെയും നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കുകയും അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. വിശുദ്ധ ജോൺ മരിയ വിയാനി ഇപ്രകാരം പറയുന്നുണ്ട്, നമ്മളെല്ലാവരും ഒരു തീർത്ഥാടനം നടത്തുന്നവരാണ്. ഈ തീർത്ഥാടനത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗരാജ്യം കരസ്ഥമാക്കുക എന്നുള്ളതാണ്. ആർഎസ്എസിലെ ആദ്യ വികാരിയായിട്ട് നിയമിതനായതിനു ശേഷം ആർഎസ്എസിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ബാലനെ കാണുമ്പോൾ ആ ബാലനോട് ഇപ്രകാരം വിശുദ്ധ ജോൺ മരിയ വിയാനി പറയുകയാണ്, നീ എനിക്ക് ആർഎസ്എസിലേക്കുള്ള വഴി കാണിച്ചു തരിക, ഞാൻ നിനക്ക് സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തരാം. തീർച്ചയായിട്ടും ആ വിശുദ്ധൻ്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കും, എല്ലാവരെയും സ്വർഗത്തിലേക്ക് ഒരുക്കുന്ന ഒരു വിശുദ്ധനായിരുന്നു വിശുദ്ധ ജോൺ മരിയ വിയാനി. മണിക്കൂറുകൾ കുമ്പസാരക്കൂട്ടിൽ ചെലവഴിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെച്ച വിശുദ്ധൻ, അനുദപിക്കാത്ത പാപികൾക്ക് വേണ്ടി ഉപവാസമെടുത്തും പ്രാർത്ഥിച്ചും ജീവിച്ച ഒരു വിശുദ്ധൻ, പരിശുദ്ധ അമ്മയെ തൻ്റെ ചെറുപ്പകാലം മുതൽ കൂട്ടുപിടിച്ച ഒരു വിശുദ്ധൻ. തീർച്ചയായിട്ടും നമുക്ക് ധാരാളം നല്ല കാര്യങ്ങൾ ഈ വിശുദ്ധനിൽ നിന്ന് പഠിക്കാനുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളും പരിശോധിച്ച് നോക്കണം. നാം ഇന്ന് ഈ സമൂഹത്തിലായിരിക്കുമ്പോൾ ഒരു വൈദികൻ എന്ന നിലയിൽ, ഒരു സന്യാസി എന്ന നിലയിൽ, ഒരപ്പനോ ഒരു അമ്മയോ ഒരു സഹോദരനോ ഒരു കൂട്ടുകാരനോ എന്ന നിലയിൽ നമുക്ക് എത്ര പേരെ സ്വർഗരാജ്യത്തിലേക്ക് മറ്റുള്ളവരെ ഒരുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. വിശുദ്ധൻ്റെ ജീവിതം തന്നെയാണ് മറ്റുള്ളവർക്ക് വലിയൊരു പാഠവുമായി തീർന്നത്. നാം ആയിരിക്കുന്ന ഈ സമൂഹത്തിൽ നമ്മുടെ ലക്ഷ്യമാകുന്ന സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. മറ്റുള്ളവരെയും ആ ലക്ഷ്യത്തിലേക്ക് വളർത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രത്യേകമായിട്ട് ഈ തിരുനാൾ ആഘോഷിക്കുന്ന വേളയിൽ നമുക്ക് വിശുദ്ധൻ്റെ വലിയ മാധ്യസ്ഥം തേടി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. അതിനായിട്ട് സർവേശ്വരൻ നമ്മളെല്ലാവരും ഒരുക്കട്ടെ. നിത്യപിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.